Hi students, welcome back. In the number we will discuss the cyclotron in the Varena or a device. Okay, number moving charges in a case alone number padichu. Charged particle enter in a parallel angle, perpendicular angle, at an angle theta angle, either kiana than the charge and path in a case alone number padichu in the dana. Okay, in the number or a device on a cyclotron in the Varena or a device on a डिवाइस वर्किंग नमी पढ़ कोरिलेट वर्क डिवाइस साइक्लोट्रॉन ओके अब साइक्लोट्रॉन डिवाइस विच इज यूज्ड टू एक्सेलरेट द चार्ज्ड पार्टिकल ओके चार्ज्ड पार्टिकल पॉजिटिवली चार्ज्ड पार्टिकल्स एक्सेलरेट यूज डिवाइस नम्मुडे साइक्लोट्रॉन डिवाइस ओके अब अंतरूम पार्ट्स एंडक वर्किंग पढ़ा ओके साइक्लोट्रॉन एंकम पढ़ान साइक्लोट्रॉन ओके साइक्लोट्रॉन डिवाइस डीस डीस डी शेप डी शेप आयोजे डीस ओके डीस डीस डी एस डीस ओके डीस नामेर सोर्स ऑफ चार्ज चार्जि सोर्स पॉजिटिव चार्जि सोर्स नीस वे अरेंजमेंट मैं ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ അറേഞ്ച് ചെയ്തിരിക്കുകയാണ് ഈ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇത് ഇങ്ങനെയാണ് ഡോട്ട് ഇട്ടാണ് കാണിച്ചിരിക്കുന്നത് കാരണം ഈ ഡോട്ട് മാർക്ക് റെപ്രസെന്റ് ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഔട്ട് ഓഫ് ദി പ്ലെയിൻ ഓഫ് ദിസ് ബോർഡ് എന്നാണ് കേട്ടോ അപ്പോൾ ഇതിനെ എന്ത് വരുന്നുണ്ട് എന്ന് വെച്ചാൽ ഒരു പെർപെൻഡിക്കുലർ ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ആണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് എന്ന് വരെ ഡോട്ട് ഇട്ടിട്ടുണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഔട്ട് ഓഫ് ദി പ്ലെയിൻ ഓഫ് ദിസ് ഓക്കേ अब यूनिफॉम मैग्नेटिक फील्ड अरेंज इन डीसे कनेक्ट हाई फ्रीक्वेंसी ओसिलेटर हाई फ्रीक्वेंसी ओसिलेटर तमिल कनेक्ट अब डी डी वन डी टू आईटीस ആ രണ്ട് ഡീസും എങ്ങനെയാണെന്നുള്ള കേസ് മനസ്സിലായല്ലോ അതിന്റെ കൺസ്ട്രക്ഷനും എന്താണെന്നുള്ള കേസ് മനസ്സിലായല്ലോ ഓക്കെ ഇനി നമുക്ക് എക്സ്പ്ലനേഷനിലേക്ക് വരാം ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യാണ് ഈ സോഴ്സിൽ നിന്ന് പുറത്തേക്ക് വരാണ് നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണ് അല്ലേ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഔട്ട് ഓഫ് ദി പ്ലെയിൻ ആണ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യാണ് ഇവിടെ നിന്ന് അല്ലേ ഈ ബോർഡിൽ നിന്ന് പുറത്തേക്കാണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് വിചാരിച്ചോളാം ചാർജ്ഡ് പാർട്ടിക്കിൾ പുറത്തേക്ക് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അല്ലേ അപ്പോൾ അങ്ങനെ പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ എന്ത് വരും മൂവിങ് വിത്ത് എ വെലോസിറ്റി വി വി വെലോസിറ്റിയിലെ അല്ലേ ആണ് പുറത്തേക്ക് ഇങ്ങനെ വരിയ അപ്പോൾ ഇത് രണ്ടും എങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡും വെലോസിറ്റി കോമ്പോണന്റും എങ്ങനെയാണ് പെർപെൻഡിക്കുലർ ആണ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവിടെ എന്ത് വരുന്നുണ്ട് ലോറൻസ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും ആ ലോറൻസ് ഫോഴ്സിന്റെ എഫക്ട് കൊണ്ട് എന്ത് ചെയ്യും ചാർജ്ഡ് പാർട്ടിക്കിൾ ഡിഫ്ലക്ട് ചെയ്യും ഇനി എങ്ങോട്ട് ഡിഫ്ലക്ട് ചെയ്യണമെന്നുള്ളത് ഓസിലേറ്റർ ആണ് തീരുമാനിക്കുക ഓക്കേ അപ്പോൾ ഇവിടെ ഹൈ ഫ്രീക്വൻസി ഓസിലേറ്റർ കൊടുത്തിട്ടുണ്ട് ആ ഹൈ ഫ്രീക്വൻസി ഓസിലേറ്റർ ഉണ്ട് ആദ്യം ഡി1 പോസിറ്റീവും ഡി2 നെഗറ്റീവ് ആണെന്ന് ഇരിക്കട്ടെ എങ്ങനെ വേണമെങ്കിലും എടുക്കാം ട്ടോ അപ്പോൾ ഡി2 പോസിറ്റീവ് ആണെന്ന് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഡി1 എന്തായിരിക്കും നെഗറ്റീവ് ആണ് ഓക്കേ എനിവേ നമുക്ക് അങ്ങനെ എടുക്കാം ഓക്കേ അപ്പോൾ എന്താ ചെയ്യാ ഇത് പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ആണല്ലോ പുറത്തേക്ക് വരുന്നത് ആ ചാർജ്ഡ് പാർട്ടിക്കിൾ എങ്ങോട്ട് ഡിഫ്ലക്ട് ചെയ്യും അല്ലേ എങ്ങോട്ട് ഡിഫ്ലക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഈ നെഗറ്റീവ് ഡിയിലേക്ക് ഡിഫ്ലക്ട് ചെയ്യും അപ്പോൾ ഇത് എന്ത് ചെയ്യും ചാർജ്ഡ് പാർട്ടിക്കിൾ ഡിഫ്ലക്ട് ചെയ്ത് ഇതിന്റെ ഉള്ളിലേക്ക് കയറും ഓക്കെ ആ എൻട്രി ചെയ്യുന്നത് ഒരു പാർട്ടിക്കുലർ വെലോസിറ്റി വി എന്ന് പറയുന്ന ഒരു പാർട്ടിക്കുലർ വെലോസിറ്റിയിൽ എൻട്രി ചെയ്യാണ് അപ്പോൾ ആ വെലോസിറ്റിയിൽ എൻട്രി ചെയ്തു കഴിഞ്ഞാൽ ഈ ചാർജ്ഡ് പാർട്ടിക്കിൾ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യും അല്ലേ നമുക്കറിയാലോ എന്തുകൊണ്ടാണ് സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് വെൻ ചാർജ്ഡ് പാർട്ടിക്കിൾ എൻട്രിങ് പെർപെൻഡിക്കുലർ ടു ദി മാഗ്നറ്റിക് ഫീൽഡ് അത് എന്തുവരും ഡിഫ്ലക്ട് ചെയ്യും ഡിഫ്ലക്ട് ചെയ്തിട്ട് അത് എന്തുകൊണ്ട് എങ്ങനെയാണ് മൂവ് ചെയ്യുക സർക്കുലർ പാത്തിലാണ് മൂവ് ചെയ്യുക ഓക്കേ
circular path il move cheynathu with constant velocity aanu alle ivide constant velocity ilana move cheya idinte ullil electric field angane onnum illa ini semi circular path complete cheythu allengil alle half circle complete cheythu varuna samayam kondu ivide polarity endiyum idu oscillator alle appo adendiyum polarity change irikkum idu positive aavum idu endavum negative aavum चार्ज्ड पार्टिकल पेट एक्सलरेट अक्सलरेट वेलोसिटी कॉन्स्टेंट वेलोसिटी वी वण आक्सलरेट डी एंट्री अल आक्सलरेट अवे नेगेटिव पार्टिकल अच्छे वल वेलोसिटी कूड़ी आ कूड़ी वेलोसिटी अवेड़े मूचीस कूड़ी ओके आनलो इन अवड़े वी टू वेलोसीटी मूवे ओके सेमी सर्कल पाथ कवर कीम पोलारीटी चेंजीव नेगटीव आई वीडे पुरत चार्ज पार्टिकल इोड़ आक्सलरेट मूव सर्कल पाथ मूव इन फाइनली सर्कल पाथ मूव आवश्यम वेलोसीटी कदर विंडो आ विंडोलूडे तेरच इवे टारजट पार्टिकल अब आ टारजटे वन एंटे इंसीडेंट ओके टारजट ओके अब एंतर अगत वन इंसीडेंट ओके आनलो अगर टारजटाण अंतम आक्सलरेट अब इतना सैक्लोट्रोण डिवैस एंडीट्रोण ओके हाई एनर्जेटिक चार्ज्ड पार्टिकल्स क्रिएट साइक्लोट्रॉन यूज साइक्लोट्रॉन इज ए डिवाइस विच इज यूज्ड टू एंदोरम एक्सेलरेट द चार्ज्ड पार्टिकल टू इट्स हाईएस्ट एंदोरम हायर एनर्जी लेवल एक्सेलरेट ओरो प्रावश्यम वेलोसिटी कूड़ी 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 वन 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 मैक्सिमम वेलोसिटी विंडो वी टारजट ओके अब इधर साइक्लोट्रॉन डिवाइस कार्यम मनसो ओके अगे नमुकेडियस अल फ्रीक्वेंसी साइक्लोट्रॉन फ्रीक्वेंसी अल टाइम पीरियड साइक्लोट्रॉन फ्रीक्वेंसी वरण मैक्सिमम एनर्जी एंण ओके अब इवे नमुक पर सर्कुलर पाथ मूव ओके अब रेडियस कंपिड़ा सेमी सर्कुलर पाथ कंप्लीट सेमी सर्कुलर मोशन कंप्लीट वेलोसिटी वी वण आमुक सेंट्री पेटल फोर्स सेमी सर्कुलर आनेंगिलुम सेंट्री पेटल फोर्स अब एम वी वण स्क्वायर डिवाइडेड बाय आर इज इक्वल टू एंतु क्यू इंटू वी बी अल वी वण क्रॉस बी दैट इज इक्वल टू क्यू वी बी एंदालो अल एंदा वी वण इंटू बी एंदाल कारणम एंदाण ഇവിടെ ആംഗിൾ എത്രയാണ് q അല്ലേ ചാർജ്ഡ് പാർട്ടിക്കിൾ എൻട്രി ചെയ്യുന്ന വെലോസിറ്റിയും മാഗ്നറ്റിക് ഫീൽഡും പെർപെൻഡിക്കുലർ ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു തീറ്റ ഇവിടെ എത്രയാണ് 90 ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എടുക്കാം അല്ലേ അപ്പോൾ m v1 സ്ക്വയർ ഡിവൈഡഡ് ബൈ r is equal to q into v1 into b v1 ക്യാൻസൽ ചെയ്തു അപ്പോൾ അവിടെന്ന് റേഡിയസ് r is equal to m v1 ഡിവൈഡഡ് ബൈ q b എന്ന് കൊടുക്കാം ഓക്കേ അവശ്യമില്ല നമ്മൾ r1 എടുത്തു r2 എടുത്തു ഓക്കേ ആണല്ലോ ഇനി നമുക്ക് അറിയേണ്ടത് എന്താ റേഡിയസ് കണ്ടുപിടിച്ചാ പിന്നെ ടൈം ആണ് ഓക്കേ ടൈം എന്ന് പറയുമ്പോൾ എത്ര വരും ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡിവൈഡഡ് ബൈ വെലോസിറ്റി ആണ് അല്ലേ ടൈം പീരീഡ് എന്ന് നമുക്ക് ഇവിടെ പറയാൻ പറ്റില്ല കാരണം ഇത് സെമി സർക്കിൾ ആണ് അപ്പോൾ ഫുൾ സർക്കിൾ വരണമെങ്കിൽ രണ്ടെണ്ണം കൂടി ചേരണമല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആദ്യം എന്ത് എടുക്കാം T1 T1 semi circular path complete time distance semi circle divided by V1
That is equal to pi into R1 nu vera endu kodukkam mv1 divided by qb. Thaazhe ivide endundu oru v1 undu. V1 um v1 um cancel eda ethra varum pi m divided by qb. Appa t1 namukku kitti t1 is equal to ethra varum pi m divided by qb. Clear aanallo. അതുപോലെ തന്നെ നമുക്ക് t2 കണ്ടുപിടിക്കണം. ഇപ്പോ നമുക്ക് അറിയാം t1 കണ്ടുപിടിച്ചപ്പോൾ അവിടെ എന്തില്ല, റേഡിയസും ഇല്ല, അതുപോലെ തന്നെ വെലോസിറ്റി ഇല്ല, പൈ എം ബൈ ക്യൂബി മാത്രമേ ഉള്ളൂ. അപ്പൊ ടി ടു ജനറലി നമുക്ക് എങ്ങനെ എഴുതാം, ഇതുപോലെ തന്നെ എഴുതാലോ, പൈ എം ഡിവൈഡ് ബൈ ക്യൂബി തന്നെയല്ലേ. ഓക്കെ, ഇനി ടോട്ടൽ ടൈം എന്ന് പറയുമ്പോഴോ ഇതും ഇതും കൂടെ ആഡ് ചെയ്യണതല്ലേ. അപ്പൊ ടോട്ടൽ ടൈം ടി ഈസ് ഈക്വൽ ടു ടി വൺ പ്ലസ് ടി ടു, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം, പൈ എം ബൈ ക്യൂബി plus pi m by qb. എത്ര വരും, 2 pi m by qb. ഓക്കേ, ഇത്രയൊന്നും ഡിറൈവ് ചെയ്തില്ലെങ്കിലും എന്തൊരു ടോട്ടൽ ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു 2 pi m by qb നമ്മൾ കഴിഞ്ഞ പഠിച്ച പോലെ തന്നെയാണ് എഴുതുക. ഓക്കേ, അപ്പൊ ടൈം പീരീഡ് ടി ഈസ് ഈക്വൽ ടു എത്ര കിട്ടി, 2 pi m ഡിവൈഡ് ബൈ ക്യൂബി എന്ന് കിട്ടി. ഓക്കേ, ഇനി ഫ്രീക്വൻസി അപ്പൊ എത്ര വരും, ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു ക്യൂബ് ഡിവൈഡഡ് ബൈ 2 pi m. തിരിച്ചെഴുതിയാ പോരെ, ഓക്കെ, ക്യൂബ് ഡിവൈഡഡ് ബൈ 2 പൈ എം. ഓക്കെ, അപ്പൊ എന്തായി, ഫ്രീക്വൻസി ആയി. ആ ഫ്രീക്വൻസിയെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്, സൈക്ലോട്രോൺ ഫ്രീക്വൻസി എന്നാണ് പറയുക. ഓക്കെ, സൈക്ലോട്രോൺ ഈ ഫ്രീക്വൻസിക്ക് ജനറലി നമ്മൾ വിളിക്കുന്ന കേസ് സൈക്ലോട്രോൺ ഫ്രീക്വൻസി ആണ്. ഓക്കെ, സൈക്ലോട്രോൺ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ ക്യൂബ് ഡിവൈഡഡ് ബൈ 2 പൈ എം. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി നമുക്ക് അറിയേണ്ടത് ഇത് നമ്മൾ പറഞ്ഞു ഈ ചാർജ്ഡ് പാർട്ടിക്കിൾ ഇങ്ങനെ ഓരോ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നതിനും അതിന്റെ വെലോസിറ്റി കൂടി 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 വന്ന് ഫൈനലി മാക്സിമം അല്ലെ, മാക്സിമം വെലോസിറ്റി എത്തി, വി മാക്സ് എത്തിയിട്ടാണ് പുറത്തേക്ക് വരിക. അപ്പൊ മാക്സിമം വെലോസിറ്റി എത്തി പുറത്തേക്ക് വരുമ്പോൾ വാട്ട് അബൌട്ട് ദ കൈനറ്റിക് എനർജി ഓഫ് ദ ചാർജ്ഡ് പാർട്ടിക്കിൾ. ഓക്കെ, അപ്പൊ അതൊന്ന് എഴുതി നോക്കാം. അപ്പൊ കൈനറ്റിക് എനർജി ഓഫ് ദ ചാർജ്ഡ് പാർട്ടിക്കിൾ എഴുതാനായിട്ട് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ നമുക്ക് അറിയാം, കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ ആണ്. ഓക്കെ, ഇവിടെ വേണ്ടത് നമുക്ക് മാക്സിമം കൈനറ്റിക് എനർജി ആണ്. അപ്പൊ കൈനറ്റിക് എനർജി മാക്സിമം എന്ന് പറയുമ്പോൾ വെലോസിറ്റി മാത്രമല്ല മാക്സിമം ഉള്ളൂ, മാസ് കോൺസ്റ്റന്റ് ആണല്ലോ. ഓക്കെ, അപ്പൊ വി മാക്സിമം സ്ക്വയർ എന്ന് എഴുതാം, ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എം ഇൻറ്റു. ഓക്കെ, നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ ആണ് റേഡിയസ്. റേഡിയസിന്റെ ഇക്വേഷൻ എന്താ, റേഡിയസ് ഈസ് ഈക്വൽ ടു എം വി ഡിവൈഡഡ് ബൈ ക്യൂ ബി ആണല്ലോ നമുക്ക് ഇക്വേഷൻ, ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ എടുത്താൽ മതി. അപ്പൊ റേഡിയസ് ആർ ഇസ് ഈക്വൽ ടു എം വി ബൈ ക്യൂ ബി. അവിടെ നിന്ന് വി ഒന്ന് റീഅറേഞ്ച് ചെയ്തേ, വി ഇസ് ഈക്വൽ ടു അല്ലെ, ക്യൂ ബി പ്രത്യേക എടുക്കാം. ഇപ്പൊ എന്തുവരും, ക്യൂ ബി ആർ ഡിവൈഡഡ് ബൈ എം. ഓക്കെ, ക്യൂ ബി ആർ ഡിവൈഡ് ബൈ എം എന്ന് എടുത്തു. അപ്പൊ ഞാൻ ഇനി എന്ത് ചെയ്യാണ്, വെലോസിറ്റിയിൽ കൊണ്ടേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പൊ എന്തുവരാം, ക്യൂ ബി ആർ ഡിവൈഡഡ് ബൈ എം ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എം ഇൻറ്റു ക്യൂ സ്ക്വയർ ബി സ്ക്വയർ ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ എം സ്ക്വയർ. ഓക്കെ, എം എം നമുക്ക് ക്യാൻസൽ ചെയ്യാം, ഹാഫ് ഇൻറ്റു ക്യൂ സ്ക്വയർ ബി സ്ക്വയർ ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ എം എന്ന് കിട്ടി. ഓക്കെ, ഇവിടെ ഈ റേഡിയസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞല്ലോ റേഡിയസ് ഓരോന്നിലും മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് മാക്സിമം വെലോസിറ്റിയുടെ കേസിൽ നമുക്ക് റേഡിയസ് എന്തായിട്ട് എടുക്കാം, മാക്സിമം റേഡിയസ് ആയിട്ട് എടുക്കാം. ബാക്കി ക്യൂവും ബിയും എമ്മും എല്ലാം കോൺസ്റ്റന്റ്സ് ആണ്. അപ്പൊ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്തായിട്ട് വന്നു, ഹാഫ് ക്യൂ സ്ക്വയർ ബി സ്ക്വയർ ആർ മാക്സിമം സ്ക്വയർ ഡിവൈഡഡ് ബൈ എം. ഓക്കെ ആണല്ലോ അല്ലെ. അപ്പോ നമുക്ക് പഠിക്കേണ്ടത് ഇത്രയുള്ളൂ, എന്താണ് സൈക്ലോട്രോൺ എന്ന് പറയുന്ന ഡിവൈസ് എന്നുള്ളതൊന്ന് പഠിക്കാം. ഓക്കെ, സൈക്ലോട്രോൺ എന്ന് പറയുന്ന ഡിവൈസില് രണ്ട് ഡീസ് ഉണ്ടായിരുന്നു, ഡി വണ്ണും ഡി ടു. ഇനി ആ രണ്ട് ഡീസിന്റെയും ഇടയില് സെന്ററില് എന്തായിട്ട് നമ്മൾ പ്ലേസ് ചെയ്തു, ഒരു സോഴ്സ് ഓഫ് പോസിറ്റീവ് ചാർജിനെ പ്ലേസ് ചെയ്തു. ഇനി എന്താ ചെയ്യുക, ഈ അറേഞ്ച്മെന്റിനെ നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡിൽ, യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചു. ഡോട്ടഡ് ലൈൻ ആണ് അല്ലെ, ഡോട്ട് ഇട്ടിട്ടുള്ളതാണ് അവിടുത്തെ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയാം. അത് ഇവിടെ നിന്ന് എന്ത് ചെയ്യാണ്, ഈ ബോഡിന്റെ പുറത്തേക്കാണ് പ്രൊജക്ട് ചെയ്യുന്നത്, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണെന്നാണ് കാണിക്കാം. ഇനി ഇവയെ തമ്മിൽ കണക്ട് ചെയ്തൊരു ഹൈ ഫ്രീക്വൻസി ഓസിലേറ്റർ ഉണ്ട്. ഓസിലേറ്റർ കൊടുത്തേക്കണ എന്തിനാന്ന് മനസ്സിലായല്ലോ, ഡീസിന്റെ പൊളാരിറ്റി ചേഞ്ച് ചെയ്യിക്കാം, ഡി വണ്ണും ഡി ടു അങ്ങനെ അങ്ങനെ പൊളാരിറ്റി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓസിലേറ്റർ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ ചാർജ്ഡ് പാർട്ടിക്കിൾ വന്നു കഴിയുമ്പോൾ അത് എന്ത് ചെയ്യും, ലോറൻസ് ഫോഴ്സ് കൊണ്ട് ഡിഫ്ലക്ട് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, അതിങ്ങനെ
circular path complete maximum velocity etti kaniyumba adendiyum porutheke varum target la vanna incident eeyum ennattu nammal endu ezhuthi time period radius kandupidichu time period kandupidichu frequency kandupidichu aa frequency ku parayunna pere cyclotron frequency aanu ini radius inde equation inna velocity eduthittu nammal endu cheya kinetic energy maximum etrayanu nalla case kode ezhuthi okay appo maximum kinetic energy attained by the cyclotron ennalinde choichu kaniya chodikkarundu न्यूट्रॉन चार्जलेस पार्टिकल्स അപ്പ ആ രണ്ട് കേസ് അതിന്റെ എന്ത് വരുന്നുണ്ട് ഡിഫിക്കൾട്ടി ആണ് അല്ലെങ്കിൽ അതിന്റെ ഡ്രോബാക്ക് ആണ് അപ്പ സൈക്ലോട്രോൺ എന്ന് പറയുന്നത് എന്തിനെ മാത്രമാണ് പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസിനെ മാത്രമേ ആക്സിലറേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഇനി ഇങ്ങനെ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഒരു പാർട്ടിക്കുലർ വെലോസിറ്റിയിലേക്ക് എന്ത് ചെയ്യാനാണ് ചാർജ്ഡ് പാർട്ടിക്കിളിനെ വെരി ഹൈ വെലോസിറ്റിയിലേക്ക് ആക്സിലറേറ്റ് ചെയ്യിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ വെലോസിറ്റി കൂടി കഴിയുമ്പോൾ മാസിനെ എന്തുണ്ടാവും മാസിനെ കൺസിഡറബിൾ ആയിട്ടുള്ള എന്തോ ചേഞ്ചസ് ഉണ്ടാവും ഓക്കേ അപ്പോൾ മാസ് എന്തുവരും ചേഞ്ച് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അല്ലേ അത് ഫ്രീക്വൻസി എഫക്ട് ചെയ്യും ഫ്രീക്വൻസി എഫക്ട് ചെയ്യുന്നതുകൊണ്ട് അത് എന്താവില്ല പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ട് വരില്ല നമുക്കൊരു കോൺസ്റ്റന്റ് ഫ്രീക്വൻസി റേറ്റിലാണ് വരേണ്ടത് അപ്പോൾ ഇവിടെ എന്തുവരും മാസ് അല്ലേ മാസ് ചേഞ്ച് ചെയ്യും എന്തിനനുസരിച്ച് വെലോസിറ്റിക്ക് അനുസരിച്ച് മാസ് ചേഞ്ച് ചെയ്യും അപ്പോൾ എന്തുവരും ഫ്രീക്വൻസിയും ചേഞ്ച് ചെയ്യും ഓക്കേ അപ്പോൾ ഫ്രീക്വൻസി ഏകദ എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരുന്നത് അത് പ്രാക്ടിക്കലി വളരെ ഡിഫിക്കൽട്ട് ആണ് അപ്പോൾ ഇങ്ങനെ ഇതൊക്കെയാണ് എന്ത് ചെയ്യാം സൈക്ലോട്രോൺ എന്ന് പറയുന്ന ഡിവൈസിന്റെ പ്രാക്ടിക്കൽ ഡ്രോബാക്സ് എന്ന് പറയാം അപ്പോൾ ഏതൊക്കെ നമുക്ക് പറയാം ചാർജ്ഡ് പാർട്ടിക്കിൾസിനെ പോസിറ്റീവ്ലി ഓൺലി പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ക്യാൻ ആക്സിലറേറ്റ് എന്ന് പറയാം അല്ലെങ്കിൽ നമുക്ക് രണ്ട് പോയിന്റ് ആയിട്ട് പറയാം ഇലക്ട്രോൺസിനെ ആക്സിലറേറ്റ് ചെയ്യാൻ പറ്റില്ല ചാർജ്ലെസ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ന്യൂട്രോൺ പോലുള്ള പാർട്ടിക്കിൾസിനെ ആക്സിലറേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല ഓക്കേ അപ്പൊ നമുക്ക് രണ്ട് പോയിന്റ് ആണല്ലോ ഇലക്ട്രോണിനെ ആക്സിലറേറ്റ് ചെയ്യാൻ പറ്റില്ല ചാർജ്ഡ് പാർട്ടിക്കിൾസിനെ ആക്സിലറേറ്റ് ചെയ്യാൻ പറ്റില്ല പിന്നെ നമുക്ക് പറയാം ഒരു ചാർജ്ഡ് പാർട്ടിക്കിളിന്റെ വെലോസിറ്റി എക്സ്ട്രീംലി അങ്ങ് ഹൈയിലേക്ക് പോയി കഴിയുമ്പോൾ കൺസിഡറബിൾ എമൗണ്ട് ഓഫ് മാസ് എന്തിയും ചേഞ്ച് ചെയ്യും അതിനെ നിങ്ങൾ പഠിക്കാൻ പോകുന്നേയുള്ളൂ കാരണം റിലേറ്റിവിസ്റ്റിക് എഫക്റ്റിലേക്ക് വരും അല്ലേ വെലോസിറ്റി വെലോസിറ്റി ഓഫ് ലൈറ്റിന്റെ രീതിയിൽ പോകുമ്പോൾ റിലേറ്റിവിസ്റ്റിക് എഫക്റ്റിലേക്ക് വരും അപ്പോൾ മാസിന് എന്തുണ്ടാവും ചേഞ്ച് വരും മാസിന് ചേഞ്ച് ഉണ്ടായാൽ ഫ്രീക്വൻസിക്ക് എന്തിയും ചേഞ്ച് ചെയ്യും അപ്പോൾ ഫ്രീക്വൻസി മാറി മാറിക്കൊണ്ടേയിരിക്കും അപ്പോഴും അവിടെ പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റി വരും അപ്പോൾ ഇതൊക്കെയാണ് എന്തെന്ന് പറയുക സൈക്ലോട്രോണിന്റെ ഡ്രോബാക്സ് എന്ന് പറയാം ഓക്കെ അപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ക്ലിയർ ആണല്ലോ അല്ലെ എന്താണ് സൈക്ലോട്രോൺ അതിന്റെ ഇക്വേഷൻസ് എല്ലാം എഴുതാനായിട്ട് നന്നായിട്ട് പഠിക്കുക ഡ്രോബാക്സ് ചോദിക്കാറുണ്ട് അപ്പൊ ഡ്രോബാക്സ് എന്താണെന്നുള്ളതൊന്ന് നോട്ട് ചെയ്ത് പഠിച്ചോളാം ഓക്കെ ഐ തിങ്ക് ദിസ് ടോപ്പിക് ഈസ് ക്ലിയർ ഫോർ യു ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് എനേബിൾ ദ ബെൽ ബട്ടൺ താങ്ക് യു